ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുറേ ദിവസമായി ഞാൻ ഓൺ വോയിസിൽ വന്നിട്ട്. ഇന്ന് ഞാനിവിടെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണി നെയ്യപ്പമാണ്. നെയ്യിൻ്റെ നിറമുള്ള നല്ല ഗോൾഡൻ കളറുള്ള ഉണ്ണി നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്പടം ബേക്കിംഗ് സോഡയും ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇതിന് സാധാരണ നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ നിറത്തിനും വലുപ്പത്തിനും മാത്രം വ്യത്യാസമുണ്ട്. ഞാനിവിടെ ലൈറ്റ് കളറ് ശർക്കരയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഗോൾഡൻ കളറ് അല്ലെങ്കിൽ നെയ്യിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാനിവിടെ ലൈറ്റ് കളറ് ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പാനിൽ 100-150 ഗ്രാമോളം വരുന്ന ഒരു ശർക്കര ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ശർക്കര മെൽറ്റായതിന് ശേഷം അരിച്ചെടുക്കാം. ഈ ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഞാൻ പകർത്തുകയാണ്. 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കാൻ പോണത്. നെയ്യപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ എള്ളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എള്ളിന് പകരം കരിഞ്ജീരകം ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിനൊരു വേറെ ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ശർക്കര ഞാൻ മെൽറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇപ്പം നമ്മളെടുക്കുന്ന ശർക്കരപ്പാനി തികഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ആ മാവിനെ നമുക്ക് പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മാവ് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക. മിക്സിയിൽ ഇടേണ്ട ആവശ്യമില്ല. ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഞാനെടുത്തിരിക്കുന്ന ശർക്കരപ്പാനി ഈ മാവ് മിക്സ് ചെയ്യാനായിട്ട് തികഞ്ഞിട്ടില്ല. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടെ ഇളക്കി പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ മാവ് കണ്ടാലിപ്പോൾ വെള്ളം നന്നായിട്ട് കൂടുതലായിട്ടുള്ളത് പോലെ തോന്നില്ലേ? പക്ഷേ ഞാനിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകമായിട്ട് വരും. നോക്കാം. റവ നമ്മൾ നെയ്യപ്പത്തിൽ ചേർത്ത് കൊടുക്കുന്നത് നെയ്യപ്പത്തിന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റവ കൂടുതലാവാനും പാടില്ല. നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും റവ കൂടിപ്പോയാൽ. അപ്പോൾ റവ കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നാളികേരം അരിഞ്ഞത് ചേർക്കാൻ പോവുകയാണ്. നാളികേരം വളരെ ചെറുതായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞിരിക്കുന്നത്. ഇനി നാളികേരം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ഫ്രൈ ചെയ്ത് ചേർത്താലും നന്നായിരിക്കും. ഇപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് 3-4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം മാവ് നല്ല തിക്കായി നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കാൻ പോവുകയാണ്. നെയ്യ് കൂടുതൽ ചേർക്കണ്ട. കൂടുതൽ നെയ്യായാൽ പെട്ടെന്ന് മടുപ്പ് തോന്നും നെയ്യപ്പം കഴിക്കുമ്പോൾ. നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നെയ്യപ്പം നേരിട്ട് തന്നെ ചുട്ടെടുക്കാം. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ പോണത്. എണ്ണ ഇപ്പോൾ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. ഇനി നെയ്യപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. എണ്ണയുടെ ചൂട് പാകമാണെന്നുണ്ടെങ്കിൽ നെയ്യപ്പത്തിന് മാവ് ഒഴിച്ചതിന് ശേഷം 5-6 സെക്കൻഡിനുള്ളിൽ തന്നെ നെയ്യപ്പം എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. എണ്ണയുടെ മുകളിലേക്ക് നെയ്യപ്പം എത്തിക്കഴിഞ്ഞാൽ ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് അതിന് മുകളിലേക്ക് എണ്ണ ആക്കി കൊടുക്കുക. അപ്പം നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരും. നെയ്യപ്പത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നെയ്യപ്പം മറിച്ചിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നെയ്യപ്പം ആ പൊങ്ങി വന്ന ഭാഗങ്ങളെല്ലാം പൊട്ടിയിട്ട് അതിനുള്ളിലുള്ള വേവാത്ത മാവ് എണ്ണയിലേക്കാവും. ഇനി ഞാനിത് മറിച്ചിടാൻ പോവാണ്. 3-4 പ്രാവശ്യം നമ്മൾ മറിച്ചിടേണ്ടി വരും. എന്നാൽ മാത്രമേ നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാനിന്നിവിടെ ഉണ്ടാക്കിയ നെയ്യപ്പം ഒരു ഗോൾഡൻ കളറിലുള്ളതാണ്. നെയ്യിൻ്റെയൊക്കെ കളറിലുള്ള ഒരു ഉണ്ണി നെയ്യപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്.
വേറൊരു ടേസ്റ്റി ഐറ്റവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.